വെള്ളം പെട്ടെന്ന് തന്നെ കൂടി വന്ന് കുറച്ച് നേരം കൊണ്ട് തന്നെ ഞങ്ങൾ നിന്ന സ്ഥലം മുഴുവൻ മുങ്ങി. അപ്പൊ നമ്മള് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടിന്റെ ഊട്ടി അല്ലെങ്കിൽ ഗവി എന്നൊക്കെ അറിയപ്പെടുന്ന വയലടയിലേക്കാണ്. നമ്മളിപ്പം പകുതി വഴിയിലാണ് എത്തി നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് ഒരു അഞ്ചര ആ സമയത്ത് ഇറങ്ങിയതാണ്. ഇപ്പൊ 6 മണി ഒക്കെ കഴിഞ്ഞ്, അതായത് ഇനി ഒരു 10-23 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോ എന്താ പറയാ, ഇപ്പോഴത്തെ തണുപ്പൊക്കനുസരിച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ കോടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്, കണ്ടതും കേട്ടതും ഒക്കെ അങ്ങനെ. മോർണിംഗ് വ്യൂ ആണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ നമ്മള് പോകുന്ന വഴിയിൽ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോ ഇവിടെ നിർത്തിയിട്ട് ഇൻട്രോ എടുത്തതാണ്. നല്ലൊരു വയലൊക്കെ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇത്. ഇത്ര ഉള്ളു. അപ്പൊ നമുക്ക് നേരെ വയലടയിലേക്ക് പോകാൻ, അവിടെ എത്തിയിട്ട് അതെ ബാക്കി അവിടെ ഞങ്ങളിത് ഇപ്പൊ സൈഡില് നിർത്തിയതാണ് കേട്ടോ. അടിപൊളി ഫോട്ടോ ഉണ്ട് നമ്മള് പോകുന്ന വഴിയില്. അപ്പൊ ജസ്റ്റ് നമ്മളിങ്ങോട്ട് കേറിയതാണ്. അങ്ങോട്ടൊന്ന് പോയത് നല്ല രസമുണ്ട്. വരണു വരണു. അയ്യോ, ഏതാ സ്ഥലോ? അടിപൊളി. ഇതുണ്ടല്ലേ, അതിന്റെ ഉള്ളിലേക്കൊക്കെ പോവാൻ പറ്റും. വെള്ളച്ചാട്ടം പോലെ ഉണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടം. അടിപൊളി. കുഞ്ഞി തണുപ്പുള്ളു, കുഞ്ഞി തണുപ്പുള്ളു അല്ലേ. നല്ല തെളിഞ്ഞ വെള്ളം. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വന്നു ഈ വെള്ളത്തില്. അപ്പൊ ഗോയിസ് നമ്മള് വയലോടൊക്കെ എത്തി. പക്ഷെ വയലോടെത്തിയപ്പോ കണ്ട ബാക്കിൽ കണ്ട അവസ്ഥ കല്ലിട്ട് മുട്ടിച്ചിരിക്കുന്നു. ഞങ്ങൾ ഓപ്പൺ ആണ് എന്നൊക്കെ വിചാരിച്ചു വന്ന. ഞങ്ങൾ ഏതൊക്കെയോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് രണ്ടു മൂന്ന് ദിവസം മുന്നേ വരെ വയലടന്റെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ചു അപ്പൊ ഇവര് പറഞ്ഞ് ക്യാമറ അപ്പൊ ഇവര് പറഞ്ഞ് ഇവിടെ ഉള്ളവര് പറഞ്ഞ് ഇത് ക്ലോസ്ഡ് ആണ്. അപ്പുറത്ത് ഇത് ഒരു വഴി ഉണ്ടായിരുന്നു, അവിടെ അതിലൂടെ അതിനു ആൾക്കാർ കയറിയത് എന്ന് പറഞ്ഞു. അപ്പോ ഇപ്പൊ അവിടെയും ക്ലോസ്ഡ് ആക്കി എന്ന് പറഞ്ഞു. അവിടെ അതിലൂടെ കേറുന്നോണ്ട് നടന്നത് എന്തായാലും അത് ഇനിയിപ്പോ എന്തേ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് തിരിക്കുകയാണ്, നമുക്ക് വേറെ സ്പോട്ട് കണ്ടെത്തണം. നമ്മള് പ്ലാൻ ബി അവിടെ സെറ്റ് ആക്കി വെച്ചിരുന്നു. അപ്പൊ അങ്ങോട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. കഷ്ടപ്പെട്ട് 40 കിലോമീറ്റർ ഓൾമോസ്റ്റ് 40 കിലോമീറ്റർ താണ്ടിയിട്ടാണ് നമ്മളിവിടെ രാവിലെ 5:30 ഉറക്കൊക്കെ ഒഴിച്ച് ഞാൻ എണീറ്റ് വന്നത്. അതിന് മുന്നേ ഉണർന്നിരിക്കുന്നുണ്ട് ഞാൻ. ഈ സാധനം കാരണം ലേറ്റ് ആയത്. ലേറ്റ് ഒന്നും ആയിട്ടില്ല. ഏയ്, ലേറ്റ് ആയിട്ടില്ല. ഞാനേ ഇപ്പൊ പറഞ്ഞേരെ, ഞാൻ 4:30 എണീച്ചിരിക്കുന്നുണ്ട്. എണീച്ച് റെഡി ആയിരിക്കുന്നുണ്ട്. ഇവള് വന്നത് 5:30. അപ്പൊ ലേറ്റ് ആണോ എന്നുള്ള പുക മിക്കവാറും എന്റെ കണ്ണീന്ന് പോകും. ഞാൻ തുടക്കത്തിൽ ഈ കോലല്ലായിരുന്നു. നമ്മൾ കേറി വരുമ്പോ നല്ല തണുപ്പുണ്ട് കേട്ടോ, അടിപൊളി തണുപ്പാണ്. അതിനോണ്ട് തന്നെ സ്വെറ്റർ എടുത്തിട്ടതാണ്. എനിക്ക് വയലട കാണാൻ, വയലട കാണേണ്ടതായിരുന്നു. ഒരു മോർണിംഗ് വ്യൂ നമ്മൾ പ്രതീക്ഷിച്ചാണ്, അത് പോയി. അതാണ് ഒരു നഷ്ടം. നമ്മൾ ഇനിയും വരും. അപ്പൊ നമ്മളെ കരിയെത്തുമ്പോ സോറി വയലട വയലട പ്ലാന് പൊളിഞ്ഞതിന് ശേഷം നമ്മള് എന്താക്കി, അവിടുന്ന് നേരെ തോണിക്കടവിലേക്ക് പിടിച്ചു. ഒരു രാശിക്കോട് തോണിക്കടവിലേക്ക് വരാന്ന് വിചാരിച്ച് നമ്മളിപ്പൊ നിക്കുന്നത് കരിയെത്തുമ്പാറ അവിടെ കേറിയിട്ടില്ല കേട്ടോ. അതിന്റെ വേറെ തന്നെ ഒരു നമ്മൾ മിസ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. പീസ്ഫുൾ ആയിട്ടുള്ള ഇങ്ങനെ ഉരുളം കല്ലുകളിലൂടെ തെളിഞ്ഞ വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്പോട്ടാ കാണിച്ചിട്ടുണ്ട്. എന്നെങ്ങനെ പിടിക്കി, ഓൾറെഡി ഇവിടെ നല്ല സ്ലിപ്പുള്ള സ്ഥലം, എന്നിട്ട് എന്നെങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ശ്രീലക്ഷ്മി കത്തിയ പിടി. ഓക്കെ, സോ നമുക്ക് ഈ റിവർ ക്രോസ് ചെയ്യാം. ആയ് നല്ല രസമുണ്ട്. കാലി വേദന വന്നേ ഇല്ലെങ്കിൽ അങ്ങനെ ഇവിടെ വേദന ഒന്നുമില്ല. തണുപ്പ് സഹിക്കാൻ വയ്യ.
എന്താടാ നല്ല തണുപ്പ്? ഓർക്കുന്നു. കയ്യൊക്കെ പൊടിയു. ഞാനും കണ്ട് വന്നൊരു മെയിൻ ലക്ഷ്യം എന്താ അറിയോ? ഞാൻ ഇവിടേക്ക് വരുമ്പഴേ കുറെ കൊക്കകൾ പറഞ്ഞുണ്ട്. കൊക്ക തന്നെയാണോന്ന് കേറുന്ന ദേശാടന കിളിയായിരിക്കും. കണ്ടിട്ട് ലുക്ക് കണ്ടിട്ട് അതാ തോന്നുന്നത്. എനിക്ക് അതിന് മെയിൻ ഇനി മിണ്ടരുത്. ഒട്ടക പക്ഷിയെ ഒട്ടപക്ഷിനെ ഇപ്പൊ കാണിച്ചത് കേട്ടോ. എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഒന്ന് പോട്ടത് ഉണ്ടോ? ഇപ്പൊ മൊത്തം നോക്കിയേ, ഉരുണ്ട കല്ലായിട്ട് നല്ല സ്ഥലത്ത്. എന്താ ഞാൻ ഓട്ടപക്ഷിനെ ഇപ്പൊ കാണിച്ചരാം. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഏകദേശം കൊക്കിൻ്റെ അടുത്തെത്തി. പക്ഷെ നമ്മൾ എത്തുമ്പോഴത്തേക്കിനും എല്ലാരും കൂടെ പറന്ന് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്, വലിയ കൊക്ക്. ഇത് ദേശാടന കിളിയാ. കൊറേ എണ്ണ ഉണ്ട്, ഭയങ്കര വലിയ കൊക്കാട്ടോ. ഇതിനിപ്പോ ഏകദേശം എത്ര വലുപ്പം ഉണ്ടാവും വെച്ചാല്, അറിയുന്നവരാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പേര് കമന്റ് ചെയ്യാം. ആ അമ്മോ, ഒക്കെ പോയി. ഒന്ന് മാത്രം അവിടെ ഇരിക്കുന്നു. അല്ല, ഒന്നല്ല, രണ്ടു മൂന്നെണ്ണുണ്ട്. നല്ല അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലട്ടോ ബാക്കിൽ. നല്ല ഭംഗിയില്ലേ? നല്ല അടിപൊളി പീസ്ഫുൾ ആണ്. പക്ഷെ ഇവിടെ എത്തിപ്പെടാന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ട്. കാരണം അങ്ങനെ കാണുന്ന ഒരു സ്ഥലത്തല്ല. ഒരു ചെറിയ ഇടവഴി കൂടെ ഒക്കെ ഇറങ്ങി, ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടത്. ഇപ്പുറത്തേക്ക് ഈ സൈഡില് റോഡും അതില് ഇതിന്റെ ഉള്ളിൽ കൂടെ ഉള്ള ചെറിയൊരു വഴി കൂടിയാട്ടോ നമ്മള് വന്നത്. പിന്നെ ഇവിടെ മൊത്തം നല്ല അടിപൊളി കാട്, മുളങ്കാടൊക്കെ. വെള്ളത്തിലുള്ള കല്ലെടുത്തിട്ട് ഒരച്ച തീ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നല്ലേ ഷാമി. കഷ്ടമുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇടുന്ന കയ്യങ്കാലം വെച്ച സാധനമേ, എന്താ ചെയ്യണ്ടേ? എന്നാ അതിനോട്ടല്ല തീ കത്താത്ത? ആ പറയുന്നതിന് പോലും ഒഴിഞ്ഞു വെച്ചാണ്. കറുപ്പ് കല്ലിന് തീ ഉണ്ടാവും. കറുപ്പ് കല്ലില തീ ഉണ്ടാവും അല്ലേ? ഇതിന് മറുപടി നിങ്ങൾ കൊടുത്തേക്ക്, ഞാൻ കൊടുക്കുന്നില്ല. ഇപ്പൊ കൊടുത്താ ശരിയാവൂല. ഇതൊക്കെയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത് എന്ന് വെച്ചാല്, ഇവിടെ നിൽക്കുമ്പോ നല്ല കിളികളുടെ ശബ്ദവും നല്ല തണുത്ത പുഴയിലെ വെള്ളവും. ആഹാ, പുഴയിലെ ശബ്ദവും എല്ലാം കൂടി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പുഴയല്ലേ, ചെറിയ പുഴയല്ലേ, ആ എന്നാ അരുവി എങ്കിൽ അരുവി. പക്ഷെ അടിപൊളി ഫീൽ എന്നാണ്, അടിപൊളി. കുറച്ച് നേരം ഇങ്ങനെ എസ്പെഷ്യലി രാവിലെ തന്നെ വന്നിരിക്കാൻ വേറെ ലെവലാണ്. നല്ല രസമുണ്ട് കേട്ടോ. കാരണം പറ്റുന്നവർ കരിയാത്തുംപാറ വരുന്നവരുണ്ട്. കുറച്ച് മുന്നോട്ട് വന്നാൽ ഈ ഒരു സ്ഥലത്തെത്തും. അപ്പം ഈ ഒരു വ്യൂ കൂടി കാണുക. നമ്മൾ രാവിലെ തന്നെ വന്നാൽ അധികം ആളുകൾ ഉണ്ടാവില്ല. അപ്പം നമുക്ക് പീസ്ഫുൾ ആയിട്ട് നമുക്ക് മാത്രമായിട്ട് ടൈം എൻജോയ് ചെയ്യാം. ഇപ്പം ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കിളികളും ഈ പുഴയുടെ ശബ്ദവും, ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഒരു കോമ്പറ്റീഷൻ വെക്കാൻ പോകണം. ഞാൻ ശ്രീധവല്, ഇതിന്റെ കല്ല്, ഇത് ശ്രീന്റെ കല്ല്, അല്ല ഇതിന്റെ കല്ല്, ഇതല്ല, ഇത് ഞാൻ വെക്കുള്ളൂ. ഇതിന്റെ പാറ, അത് ശ്രീന്റെ പാറ. നിങ്ങളെ വണ്ടിയില്ല മറ്റേ? അതാ ഇങ്ങനെ 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 വെക്കൂലേ, ഇങ്ങനെ ഇങ്ങനെ. ആദ്യം ആരെ വെച്ച് തീരുന്നോ ഒരു ഫസ്റ്റ്, തോറ്റു കഴിഞ്ഞാൽ ഈ കല്ലട അല്ല ഏറിട്ട് പിന്നെ അടുത്ത ബ്ലോക്ക് വന്നാൽ ആരെങ്കിലും ഒരാളുണ്ടാവുള്ളൂ. എനിക്ക് കിട്ടിയ പാറ ശരിയില്ല. ദിസ് ഇസ് ഇൻജസ്റ്റിസ്. ഒക്കെ നല്ല പാറയാണ്. എനിക്ക് ആദ്യേ പോയി എടുക്കണ്ടിരുന്നു. ആദ്യം വന്ന് പാറ ആര് പിടിക്കുന്നു? ഒരിക്കാണ് ആ പാറ. പിന്നെ പാറ പേരിൽ എഴുതി കൊടുത്തില്ലേ? അതെ, ഞാൻ പറഞ്ഞു കല്ലുകളൊക്കെ നിലത്ത് വെക്കണോ. കല്ലിന് ശരി, വെച്ച് 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 ഞാൻ എനിക്ക് അടുപ്പ് കൂട്ടിയേക്കരുതേ. അങ്ങനെ പറ്റൂല. എന്ത്?
നീ ആദ്യം അത് വെക്ക്, അപ്പത്തെ ഞാൻ ബാക്കി വെച്ചോളാം. ഹൈറ്റ് കൂടുതലുള്ളതിന്റെ ഷേപ്പ് എന്താ അത്? അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ കല്ലല്ലേ അത്? കറക്റ്റ് സിമെന്റും കട്ടി ഒന്നല്ല, കറക്റ്റ് സിമെന്റും കട്ടി ഒന്നല്ല. നമ്മളെ നാട്ടുകാരെ കൂടി ഒരു ദയാരത് പുഴയിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നത് വെച്ചിട്ട് കറക്റ്റ് സിമെന്റും കട്ടി ഒന്നല്ല, കറക്റ്റ് ഷേപ്പിൽ കൊണ്ടുവരേ. കല്ലാവുമ്പോ അങ്ങനെ ഒന്നും അങ്ങോട്ട് ചെയ്യുന്നൊക്കെ വരും. അതിന് എന്റെ തന്നെയാണ് ഹൈറ്റ് കൂടുതൽ. അപ്പൊ ഞാൻ ജയിച്ച സ്വയം പ്രഖ്യാപിക്കുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് ഡൈപ്പിന്റെ കയ്യും കാലും വെച്ചതാ. ഞാൻ പറഞ്ഞില്ല എന്നിട്ട് മേലെറിയതല്ലേ നിന്നെ അറിഞ്ഞ് കൊല്ലണ വേണ്ടത്. മനസ്സിലാക്കി എന്റെ മുഖത്തെറിഞ്ഞതിന് ഞാൻ എന്താ പറയണ്ടേ? മുഖത്ത് വെള്ളമായത് പിന്നെ എന്തിണ്ടാ? അപ്പൊ എന്തായാലും തോറ്റന്റെ ഒരു ഏറുണ്ട്, അത് ഞാൻ ഇള്ളല് വെച്ച ഏറ്റവും വലിയ കല്ലായി. ഈ കല്ലുകൊണ്ട് ഞാൻ തീർക്കാം. ആ വെറുതെ പറഞ്ഞതല്ലേ? അവളുടെ ആണ് ആകെ ഇളകി പോയത്. അപ്പൊ ഷാമി ചെയ്തിട്ടൊരു കല്ലുകൊട്ടാരം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അത് രണ്ടാമത്തെ പാർട്ടായിട്ട് വേറെ വരും. അത് നല്ല അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുപോലെയല്ല, ഇത് നമ്മളിപ്പോ ഒരു പ്ലാൻ ബി ആയി പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ സ്ഥലമായി പോയത്. അടിപൊളി സ്ഥലം. അത് ശരി, രാവിലെ തന്നെ വന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി സ്ഥലമാണ്. അപ്പൊ അടുത്ത പോകുന്ന സ്ഥലം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് എന്താണെങ്കിലും നേരെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്ര പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ശാമിയ സൈനിംഗ് ഓഫ്. ഇത് നോക്കി ഈ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം നമ്മൾ കല്ല് വെച്ച് നമ്മൾ ഇതുണ്ടാക്കിയില്ലേ, കല്ലുകൊണ്ട് കൊട്ടാരൊക്കെ ടവറൊക്കെ ഉണ്ടാക്കിയില്ലേ, അതൊക്കെ വെള്ളത്തിനടിയിലായി. നമ്മളെ ഒഴുക്ക് കൂടിട്ടോ, വെള്ളത്തിന്റെ ഒഴുക്ക് നല്ലോണം കൂടിയിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് പപ്പടത്ത് ആയിരുന്നു എങ്കിൽ അവിടെ പെട്ടേനെ. കല്ലുകളൊക്കെ മൂടിപ്പോയി, ഡാം തുറന്നാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ കാര്യം നല്ലോണം ഒഴുക്ക് കൂടിയിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് തന്നെ കൂടി വന്ന് കുറച്ചു നേരം കൊണ്ട് തന്നെ ഞങ്ങൾ നിന്ന സ്ഥലം മുഴുവൻ മുങ്ങി. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുന്നവര് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. വെള്ളം നമ്മൾ നോക്കി നിൽക്കുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ പണി തരും.